രംഗത്തുനിന്ന് മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി എൻ്റെ അച്ഛനാണ്. എന്നെപ്പറ്റി എൻ്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ പിന്നെ എന്നെ ഇതുപോലെ സംസാരിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരു സുഹൃത്ത് സദസ്സിൽ സംസാരിക്കുമ്പോഴൊക്കെ ഏതൊരു സബ്ജക്റ്റിനെ പറ്റി സംസാരിച്ചാലും എൻ്റെ അച്ഛൻ കടന്നുപോകും. ഏറ്റവും കൂടുതൽ അച്ഛനെ പറ്റി സംസാരിക്കുന്ന ഞാനൊക്കെ അത്രമാത്രമായ ജീവിതവും അച്ഛനുമായിട്ട് അത്രമാത്രം അടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു അഭിനയത്തിൻ്റെ ആണെങ്കിൽ എല്ലാം ജീവിതാവബോധം എൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ പോലെ അച്ഛനാണ്. ഞാൻ ലിറ്ററേച്ചറാണ് എടുത്തിരുന്നത്. ഞാൻ എഴുതി പിന്നെ ഫൈനൽ ഇയർ എഴുതിയില്ല. ഫൈനൽ ഇയർ നാടകം കളിക്കാൻ തോന്നി. ഡിഗ്രി കംപ്ലീറ്റ് ഡിഗ്രി ഡിഗ്രി എഴുതേണ്ട വർഷം അന്ന് നാടകത്തിന് പ്രചോദനം എഴുതുന്ന പഠിച്ച് എന്താകാൻ ഉദ്ദേശം ഉദ്ദേശമില്ല. നാടകത്തിൽ അറിയിക്കാൻ അപ്പം ഞാൻ കേട്ടപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൂ. ഞാൻ അങ്ങനെ എനിക്ക് ഒരു ഒരു കഥാപാത്രമുണ്ട്, 10 രൂപ വയസ്സുള്ള പയ്യൻ്റെ കഥാപാത്രമുണ്ട് ആ നാടകത്തിൽ, ഗെറില്ല എന്ന നാടകത്തിലാണ്. അങ്ങനെയാണ് ഞാൻ നാടകം അതുകൊണ്ട് നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്, പക്ഷെ പ്രൊഫഷണലായിട്ട് ആക്ടറായത് അന്നാണ്. അങ്ങനെയാണ് ഗെറില്ല നാടകത്തിൽ അഭിനയിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ അഭിനയമാണ് എൻ്റെ പ്രൊഫഷൻ. അപ്പം ഇതിന് എന്നെ സഹായിച്ചതെന്നല്ല, എൻ്റെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും ഇപ്പം അച്ഛൻ മരിച്ചെങ്കിൽ പോലും അച്ഛൻ്റെ വാക്കുകളും അഭിനയത്തിനെ പറ്റിയുള്ള അച്ഛൻ്റെ ചില ചിന്തകളും ഇതൊക്കെയാണ് എന്നെ സ്വാധീനിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ അച്ഛനായിട്ട് മാത്രം. പിന്നെ ഈ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പൊളിറ്റിക്സ് ആണെങ്കിൽ ശരി, നമ്മുടെ നിത്യജീവിതത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ശരി, അച്ഛൻ്റെ ചില തീരുമാനങ്ങൾ, അച്ഛൻ്റെ ചില അഭിപ്രായങ്ങൾ, ഇതൊക്കെ വളരെ വളരെ ശരിയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് ഇപ്പം പ്രായമായിട്ട് വരും തോറും എത്രമാത്രം ഡീപ്പായിട്ട് അച്ഛൻ അന്ന് ചിന്തിച്ചിരുന്നു എനിക്ക് തോന്നുന്നു. 64 63 അച്ഛൻ എഴുതിയ നാടകമാണ് കണക്ക് ചെമ്പകരാമൻ എന്ന നാടകം. അതായത് നമ്മളിപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അവസ്ഥ ഇന്നും അത് പ്രസക്തമാണ്. അതുപോലെ ക്രോസ് ബെൽറ്റ് 65 എഴുതിയ നാടകമാണ്. അഡാപ്റ്റേഷനോ അല്ല നാടകം? അതെ, നാടകം എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഇതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ എന്ന് പറയും. മറ്റൊന്ന് നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മുടെ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നില്ല. അച്ഛൻ്റെ നാടകം സ്വതന്ത്ര നാടകമാണ്. അല്ല, അച്ഛൻ്റെ ചിന്തകൾ അന്നത്തെ അതിപ്പോഴും 100% അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് നമ്മുടെ രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ തന്നെ മാറ്റങ്ങൾ പലപ്പോഴും ഞാൻ എനിക്ക് തോന്നുന്നുണ്ട്. അച്ഛൻ പറഞ്ഞ പോലെ പണ്ട് ഇൻ്റർനെറ്റൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് എന്നോട് പറയുമായിരുന്നു, ഈ ലോകം കുറച്ച് നാൾ കഴിയുമ്പോൾ നീ നോക്കി വന്നു. ഞാനൊന്നും ഒന്ന് കാണുകയല്ല, അന്ന് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള അകലം വളരെ കുറയും. അതായത് നമ്മൾ മനസ്സിലൂടെ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അന്ന് ഇൻ്റർനെറ്റോ മൊബൈൽ ഫോൺ പോലും വന്നിട്ടില്ല ആ കാലത്ത്. അതായത് നമുക്കിപ്പം അമേരിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നൊരവസ്ഥ വരുമെന്ന്. കാർ ഫോൺ എന്നൊക്കെ ഫോൺ ചിന്തിക്കാൻ പറ്റാത്ത കാലത്ത് അന്ന് അച്ഛനത് പറഞ്ഞിരുന്നു. അങ്ങനെ ലോകം തമ്മിലുള്ള അകലം, അത് മനുഷ്യനും മനുഷ്യനും തമ്മിൽ അകലം ഇല്ലാതാകും. പക്ഷെ അച്ഛൻ വിചാരിച്ചെന്ന് പറഞ്ഞ സുഭിക്ഷ സുന്ദരമായൊരു ലോകം ഉണ്ടാകുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. യുദ്ധങ്ങളൊന്നുമില്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ 100% സത്യമായിട്ട് വന്നേനെ.